ഹലോ, സ്മിത ടീച്ചറാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ് LSS. അത് പഠിച്ച് പരീക്ഷ എഴുതുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ കഴിവൊക്കെ കൂട്ടി എല്ലാ വിഷയത്തെക്കുറിച്ചുമുള്ളൊരു നല്ലൊരു അവബോധമൊക്കെ നമുക്ക് കിട്ടും. മുമ്പോട്ട് പഠിക്കുമ്പം ഞാൻ LSS ഓരോ ക്ലാസ്സിലും ചെയ്യുമ്പോൾ ടീച്ചർ അരി ചോദിക്കും, ഈ ക്ലാസ്സിൽ LSS കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആ ക്ലാസ്സിൽ എന്തൊരു വെയിറ്റ് ആണെന്നറിയാവോ നമുക്ക്? അപ്പം നമ്മൾ കിട്ടണം എന്നുള്ള വാശിക്ക് വേണം പഠിക്കാനായിട്ട്. എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് ടീച്ചർ ഓരോ ക്ലാസ്സിലും പറഞ്ഞു തരും. ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്താതെ നന്നായിട്ട് പഠിക്കണം കേട്ടോ ടീച്ചറിൻ്റെ കൂടെ. എൻ്റെ പുന്നാരിക്കുട്ടികളെ, ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണക്ക് 2017 LSS എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണ്. ടീച്ചറ് ഇതൊന്ന് വായിച്ചു തരാം. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ, ഇന്ന് ചെയ്യുന്ന ഡേറ്റ് ഇട്ട്, ഒന്നൊന്ന് നമ്പറിട്ട് അങ്ങ് എഴുതിക്കോളൂ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർക്കും ടീച്ചറു നന്നായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന പോലെ വിശദീകരിച്ച് തരൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ടീച്ചർ വായിച്ച ശേഷം പറയാം. 59നും 89നും ഇടയിൽ 9 കൊണ്ടും 2 കൊണ്ടും ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്? 59ൻ്റെയും 89ൻ്റെയും ഇടയിലായിരിക്കണം ശിഷ്ടം വരാതെ 9 കൊണ്ടും 2 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. വാട്ട് ഈസ് ദ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 59 and 89, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 9 and 2? 59ൻ്റെയും 89ൻ്റെയും ബിറ്റ്വീൻ ഇടയിലായിരിക്കണം ഡിവിസിബിൾ ബൈ 9 and 2. 9ഉം 2ഉം വെച്ച് റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയും ആയിരിക്കണം. അപ്പം ഇതിന് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? 9 കൊണ്ടും 2 കൊണ്ടും റിമൈൻഡർ ഇല്ലാതെ അഥവാ ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ കാണുമ്പോഴേ എൻ്റെ പുന്നാരക്കുട്ടികൾക്ക് മനസ്സിലാകണം. അപ്പോൾ അത് അതിനൊരു ട്രിക്കൊക്കെ ഉണ്ട്. ഈ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരരുത്, റിമൈൻഡർ വരരുത്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ, അതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ശിഷ്ടം വരാത്ത സംഖ്യയെ കണ്ടുപിടിക്കാനൊരു സൂത്രമുണ്ട്. അത് 2 കൊണ്ട് മാത്രമല്ല, 3, 4, 5, 6 അങ്ങനെ ഏത് സംഖ്യ കൊണ്ടും റിമൈൻഡർ ഉണ്ടോ ശിഷ്ടമുണ്ടോ എന്ന് നോക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. അതാണ് ഇന്ന് ടീച്ചർ കാര്യമായിട്ട് പറഞ്ഞു തരുന്നത്. അതിൻ്റെ കാരണം എന്നാന്നോ, 2017 നമ്മളോട് 9 കൊണ്ടും 2 കൊണ്ടും ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇനി നമ്മളോട് 4 കൊണ്ടും 9 കൊണ്ടും അങ്ങനെ ഏത് സംഖ്യ കൊണ്ടും ചോദിച്ചാലോ? അതുകൊണ്ട് എല്ലാ സംഖ്യകളുടെയും ആ പ്രത്യേകതയിലെ ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാൻ പറ്റണ്ടേ? അത് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ സൂപ്പറായിട്ട് പറഞ്ഞു തരും. ഇത് കഴിയുമ്പോഴത്തേനും ഏത് സംഖ്യ കണ്ടാലും നിങ്ങൾ ചാടി പറയും, ഇത് 9 കൊണ്ട് ഹരിക്കാം, ഇത് ഹരിക്കത്തില്ല, റിമൈൻഡർ വരും, ശിഷ്ടം വരും, ഇത് 5 കൊണ്ട് ഹരിക്കാം, ഇത് 6 കൊണ്ട് ഹരിക്കാം, ഇല്ലെങ്കിൽ ഹരിച്ചാൽ റിമൈൻഡർ വരും, വരികയില്ല എന്നൊക്കെ നിങ്ങൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. ഇത് 4ാം ക്ലാസ്സിലെ LSS മാത്രമല്ല, ഇനി എന്ത് പഠിച്ചാലും നമ്മൾ വലിയ മിടുക്കരായി വലുതാവുമ്പോൾ PSC എഴുതൂലേ, അപ്പോഴും വേണ്ട ഒരു വലിയ അറിവാണ്. അത് നമ്മൾ ഇപ്പോഴേ സ്മിത ടീച്ചറിൻ്റെ കൂടെ ഒന്നിച്ച് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുഴുവൻ കണ്ട് അടിപൊളിയായിട്ട് നോട്ട് എഴുതി സന്തോഷമായിട്ട് പഠിച്ചോണം. നിങ്ങൾ പഠിക്കുന്ന ചാനലിൻ്റെ പേരെന്താണ്? ലേൺ വിത്ത് സ്മിത ടീച്ചർ. ആരുടെ കൂടെയാണ് പഠിക്കുന്നത്? സ്മിത ടീച്ചറിൻ്റെ കൂടെ. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ടീച്ചറിനെ ഇഷ്ടമായെങ്കിൽ ഈ ക്ലാസ്സുകളെ പറ്റിയും ടീച്ചറിനെ പറ്റിയും കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളാകാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. കണ്ടോ ടീച്ചറ്, ഡിവിസിബിൾ വിത്തൗട്ട് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരണം,
അങ്ങനെ പൂജ്യം വരുമോ, ശിഷ്ടമൊന്നും കിട്ടാതെ വിത്തൗട്ട് റിമൈൻഡർ അങ്ങനെ നമുക്ക് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ് ടീച്ചർ പഠിപ്പിക്കുന്നേ. ഒന്ന് നോക്കിക്കേ എന്തൊക്കെ പഠിപ്പിക്കും. ഒന്നുകൊണ്ടുള്ള ഹരണം, രണ്ടുകൊണ്ടുള്ള ഹരണം. രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ ഒന്നും വരരുത്, ശിഷ്ടമൊന്നും വരരുത്. മൂന്ന് കൊണ്ട്, നാല് കൊണ്ട്, അഞ്ചു കൊണ്ട്, ഈ സ്ക്രീനിൽ നമുക്ക് അവിടം വരെ കാണിക്കത്തുള്ളൂ ടീച്ചർ. ആറ് കൊണ്ട്, ഒമ്പത് കൊണ്ട്, പത്ത് കൊണ്ട് ഒക്കെ ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത സംഖ്യകളെ, റിമൈൻഡർ വരാത്ത സംഖ്യകളെ കണ്ടുപിടിക്കുന്ന സൂത്രപ്പണി പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്ന് തുടങ്ങിയാലോ. നിങ്ങൾ ആദ്യം ഡിവിസിബിൾ വിത്തൗട്ട് റിമൈൻഡർ എന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവരും, അല്ലെങ്കിലോ ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യം വരുമോ എന്ന് പരിശോധിക്കുന്ന വിധം എന്ന് ഹെഡിങ് ആരെഴുതണം, മലയാളം മീഡിയത്തിലെ കുട്ടികൾ എഴുതി അണ്ടർലൈൻ ചെയ്ത് പുതിയൊരു പേജിൽ സൂക്ഷിച്ചു വെക്കാൻ ഭാഗത്തിന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഒന്നുകൊണ്ടുള്ള ഹരണം, ഡിവിഷൻ ബൈ വൺ. ഒന്നുകൊണ്ട് ഏത് സംഖ്യയെ ഹരിച്ചാലും ശിഷ്ടം പൂജ്യമേ വരുള്ളൂ. ഏത് സംഖ്യയും നമുക്ക് പൂർണമായും ഒന്നുകൊണ്ട് ഹരിക്കാം. ഓൾ നമ്പേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ വൺ ആൻഡ് റിമൈൻഡർ ഈസ് സീറോ. ഏത് സംഖ്യേനെ നമുക്ക് സുഖമായിട്ട് പോയി ഹരിക്കാവുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ. ഏത് സംഖ്യേനെ സുഖമായിട്ട് ഹരിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ടോ, എട്ട് ഭാഗം ഒന്ന്, ഉത്തരം എട്ട് തന്നെ. പത്തേ ഭാഗം ഒന്ന്, ഉത്തരം പത്ത് തന്നെ. ഇനി നമുക്ക് വലിയൊരു സംഖ്യ എഴുതാലോ, ഒരു അഞ്ചാറ് അക്കം ഉള്ളത് എഴുതുവേണമെങ്കിൽ എഴുതിയേക്കാം. ഇവിടെ എഴുതാൻ എളുപ്പത്തിന് ഞാനിപ്പോ നാലെണ്ണേ എഴുതുന്നുള്ളൂ കേട്ടോ. ഒന്നുകൊണ്ട് ഹരിച്ചു, ഹായ്, നമുക്ക് എന്നാ ഉത്തരം കിട്ടി? ആ സംഖ്യ തന്നെ. ശിഷ്ടം എന്ത് കിട്ടി? ശിഷ്ടം എന്ന് പറഞ്ഞ എന്താണ്? റിമൈൻഡർ. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് റിമൈൻഡർ എന്ന് എഴുതി സീറോ എന്ന് എഴുതണം കേട്ടോ. അപ്പൊ റിമൈൻഡർ സീറോ കിട്ടും. ഏത് സംഖ്യയും നമുക്ക് ഒന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാം. അങ്ങനെ മുഴുവൻ ഹരിച്ചു കഴിയുമ്പോൾ അതിന്റെ ഉത്തരം എന്തായിരിക്കും? ഹരിച്ച സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. അത് ഓർത്തിരുന്നോണം കേട്ടോ, ഹരിച്ച സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. അപ്പൊ ഒന്നിന്റെ അങ്ങനെ പ്രത്യേകം പറയാനൊന്നും ഇല്ലായിരുന്നു. ഒന്നുകൊണ്ട് എല്ലാരെയും ഹരിക്കാം. ഹരിച്ചാൽ ശിഷ്ടം പൂജ്യമാണ്. ഹരിക്കുന്ന സംഖ്യ തന്നെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. അത് ചെറുതിനെ ഹരിച്ചാലും ശരി, വലിയ സംഖ്യനെ ഹരിച്ചാലും നമുക്ക് ഒന്നുകൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം, റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാം എന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് രണ്ട് തൊട്ട് കാര്യമായിട്ട് എഴുതാം. എന്നാൽ ഒന്നിനെ കളയാൻ പറ്റുമോ? ഒന്നില്ലാതെ എന്ത് രണ്ട്? അതുകൊണ്ട് ഇതുകൂടി ഇതൊന്ന് ആദ്യം ബുക്കിലേക്ക് അങ്ങ് എഴുതുക. ഇനി നമുക്ക് രണ്ടിന്റെ നോക്കാം. രണ്ട് കൊണ്ട് ഒരു സംഖ്യയെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുമോ, പൂർണമായും ഹരിക്കാൻ പറ്റുമോ, റിമൈൻഡർ ഒന്നും കിട്ടാതെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതിന് ഒരു കാര്യം ചെയ്താൽ മതി. ആ സംഖ്യയുടെ ഒറ്റയുടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം 2, 4, 6, 8 അല്ലെങ്കിൽ 0 എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമായാൽ ആ സംഖ്യയെ നമുക്ക് രണ്ട് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ആ സംഖ്യക്കൊരു പേരുമുണ്ട്, ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നിന്റെ സ്ഥലത്ത് 2, 4, 6, 8, 0 ഇവ വന്ന അതിന്റെ പേരെന്താ? ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യകളെ രണ്ട് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇരട്ട സംഖ്യക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഈവൻ നമ്പേഴ്സ്. 2, 4, 6, 8, 0 എന്നിവ വൺസിന്റെ പ്ലേസിൽ വരുന്ന സംഖ്യകളായ ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2. ഇപ്പൊ പറഞ്ഞും പഠിക്കണം ടീച്ചറിന്റെ ഒപ്പം. ടീച്ചർ നിങ്ങളൊപ്പം പറയാൻ വേണ്ടി എത്ര പതുക്കെയാ പറയുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണം ചെയ്യാം. നോക്കിക്കേ, കുറെ എണ്ണം ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത്, 12 ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ്? വൺസിന്റെ പ്ലേസിൽ 2. നമ്മൾ 2 കൊണ്ട് ഹരിച്ചു, 6 കിട്ടി, ശിഷ്ടമൊന്നും കിട്ടിയില്ല. നിങ്ങൾ സമയമെടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണോ, നിങ്ങളെ സഹായിക്കുന്നത് ആരാണോ, അവരുടെ സഹായത്തോടെ കാര്യമായിട്ട് അങ്ങ് ഹരിച്ചു നോക്കിക്കോ. ടീച്ചർ എളുപ്പപ്പണിയാ പറഞ്ഞു തന്നത്.
ഇവിടെ ഏതാണ് 24-ന്റെ ഒറ്റയുടെ അഥവാ വൺസിന്റെ പ്ലേസിൽ എന്താണ് നാല്. അപ്പൊ നമുക്ക് ഹരിച്ചപ്പോ എന്ത് കിട്ടി 12. ശിഷ്ടമുണ്ടോ? ഇല്ല, റിമൈൻഡർ ഇല്ല. അതുപോലെ 6 വന്ന 46, 8 വന്ന 88, 0 വന്ന 80 രണ്ടു കൊണ്ട് ഹരിച്ചപ്പോൾ നല്ല കുട്ടപ്പന്മാരായ ഉത്തരങ്ങൾ കിട്ടി. ശിഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ടീച്ചർ പറഞ്ഞത് ശരിയാണോന്ന് വിശ്വാസക്കുറവുള്ളവർ എന്ത് ചെയ്യണം? നമ്മളെ ആരാണോ LSS പഠിക്കാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്, അവരോട് പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ വലുതൊക്കെ എടുത്തോട്ടോ, കുറേ നീളമുള്ള സംഖ്യ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒറ്റയുടെ വൺസിന്റെ പ്ലേസിൽ മാത്രം ഇതിലേതെങ്കിലും, ഏതൊക്കെ 2, 4, 6, 8 എന്ന് വീട്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഹരിക്കാൻ പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. ഈ ചെറിയ സംഖ്യകൾ പോലും എല്ലാ ദിവസവും ഹരിച്ചു പഠിക്കുക കേട്ടോ. അപ്പൊ ശിഷ്ടമില്ലാതെ ഉള്ളതിനെ കണ്ടെത്താൻ 2-ന്റെ ഹരണം. മനസ്സിലായല്ലോ? 2-3 കണക്ക് ടീച്ചർ തരുവാണേ, നിങ്ങൾ ചാടി ചാടി പറഞ്ഞോണം. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകൾ ഓരോ നിരയിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള റിമൈൻഡർ വരൂല്ലാത്ത സംഖ്യകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോന്ന് നോക്കണം, അതിൽ ഓടി ഓടി നടക്കരുത്, ഓരോന്ന് നോക്കുകയാണ്. ഈ 13, അപ്പോൾ 13 നോക്കിയപ്പോൾ നമ്മൾ എവിടെയാ നോക്കേണ്ടതുള്ളൂ? അറ്റത്ത് ഏറ്റവും അവസാനം വൺസിന്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത്, 1-ന്റെ സ്ഥാനത്ത് 3. നമുക്ക് ഏതൊക്കെ വരണം നമ്മൾ ഓർത്ത് വെച്ചേക്കണം. 2, 4, 6, 8, 0. ആ ഇത് മറന്നുപോയേക്കത് ഇത്രയും. അപ്പൊ ഇതിനകത്തുള്ളതൊന്നും അല്ല, 3 വന്നേക്കുന്നത്. അപ്പൊ അതില്ല. അപ്പൊ അടുത്ത സംഖ്യ നോക്കി, 36. ഇവിടെ ഒന്നും നോക്കണ്ട, ഇത് നോക്കിക്ക് 6, ഇതിനകത്ത് 6 ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഈ സംഖ്യ ഉറപ്പായിട്ടും 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് 87. ഇവിടെ ഒന്നും നോക്കണ്ട, നമുക്ക് അവസാനം നോക്കിയാൽ മതി, 7 പറ്റൂല. അടുത്തത് 41, 1 പറ്റൂല, അതുകൊണ്ട് അതിന് നമുക്ക് വട്ടവിടാൻ പറ്റൂല. 438, 8 വന്നാൽ 1-ന്റെ പ്ലേസില്, 1-ന്റെ സ്ഥാനത്ത്. 8 വന്നാൽ കണ്ടോ, 8 വന്നാൽ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിശേഷം ഹരിക്കുക എന്നുള്ളത് കംപ്ലീറ്റ്. 25, 5 വന്നാൽ ഹരിക്കാൻ പറ്റൂല, 2 കൊണ്ട് ഹരിക്കാൻ. അയ്യോ ഞാനിപ്പോ ഇട്ടേനല്ലോ, 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. ഇനി ഏതാണ്? 0 വന്നാൽ പറ്റും. ഇപ്പൊ നമുക്ക് അടുത്തത് 4 വന്നാലും 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടീച്ചർ ഇങ്ങനെ വട്ടം ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കാതെ ഇട്ടോണം കേട്ടോ. നോക്കിക്കേ, അടുത്തതും പറ്റും. ഇനി ഇതോ 197, അതിന്റെ വൺസിന്റെ പ്ലേസിൽ 7 വന്നു, 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നിശേഷം ഹരിക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ തീ വട്ടം ഇട്ടിരിക്കുന്നവ മാത്രമാണ്. 4, 6 വന്നു, 0 വന്നു, 4, 6, 8. ഇനി ഏത് വന്നായിരുന്നു കൊള്ളാം? 2 വരുന്ന സംഖ്യകളും നമുക്ക് 2 കൊണ്ട് പൂർണമായിട്ടും ഹരിക്കാം. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ശിഷ്ടമില്ലാതെ അല്ലെങ്കിൽ റിമൈൻഡർ ഇല്ലാതെ 3 കൊണ്ടുള്ള സംഖ്യ നോക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഇത്തിരി പഠിക്കാനുണ്ട്. ഒരു സംഖ്യ എടുത്താൽ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3-ന്റെ ഗുണിതമാണെങ്കിൽ, 3-ന്റെ പട്ടികയിൽ നോക്കൂലേ നമ്മള്, 1 3 3, 2 3 6 എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ 3-ന്റെ അങ്ങനെ കിട്ടുന്ന 3, 6, 9 അങ്ങനെ 3-ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അത് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, വായിച്ചു നോക്കിക്ക്. ഇഫ് ദ സം ഓഫ് ഓൾ ഡിജിറ്റ്സ് ഇൻ എ നമ്പർ ഈസ് ഈക്വൽ ടു ദി മൾട്ടിപ്പിൾ ഓഫ് 3. ഒരു നമ്പറിലെ ഓരോ ഡിജിറ്റും എടുക്കണം, എന്നിട്ടൊന്ന് കൂട്ടണം, ഓരോ സംഖ്യയും കൂട്ടണം. അങ്ങനെ കൂട്ടി കിട്ടുന്ന ഉത്തരം
മൂന്നിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗുണിതം, മൂന്നിന്റെ ടേബിളിലുള്ള ഒരു സംഖ്യയാണ് എങ്കിൽ അതിനെ മൂന്ന് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിയുമ്പം സിമ്പിളായിട്ട് നല്ല രസമായിട്ട് മനസ്സിലാവുന്നേ. ആദ്യത്തെ ഉദാഹരണം 186 മൂന്ന് കൊണ്ട് ഹരിച്ചു, അപ്പൊ 62 ശിഷ്ടം ഒന്നും കിട്ടിയില്ല, റിമൈൻഡർ 0 കിട്ടി. ഏതിനെയാണ്? 186. അപ്പൊ നമ്മൾ എങ്ങനെയാ നോക്കിയെന്നറിയാവോ? ഇങ്ങനെ ഹരിച്ചു നോക്കിയിട്ടല്ല അറിയുന്നത്. 186 നമ്മൾ ഇങ്ങ് എടുക്കും, എന്നിട്ട് അതിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടും. എല്ലാവരും കൂട്ടിക്കേ. 1 8 9, 9 6 15. കണ്ടോ? മൂന്നിന്റെ പട്ടികയിലില്ലേ, ടേബിളിലില്ലേ. 3 5 15. അപ്പൊ ഈ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ മൂന്നിന്റെ പട്ടികയില്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ വേണേൽ കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. ഇങ്ങനെ കൂട്ടിക്കിട്ടിയ സംഖ്യയെ നമുക്ക് ഒന്നുകൂടി കൂട്ടിയേക്കാം. 1 5 കൂടെ കൂട്ടി 6 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതെടുത്താ മതി. പെട്ടെന്ന് നോക്കാമല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നോക്കാമല്ലോ. 3 2 6 അല്ലേ? അപ്പൊ 3 മൾട്ടിപ്പിൾ ആണെന്ന് പെട്ടെന്ന് പിടികിട്ടി. അതുകൊണ്ട് 186 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാം? 3 കൊണ്ട് ഒരു റിമൈൻഡറും ഇല്ലാതെ ഹരിച്ചെടുക്കാം. ഇനി ഒരെണ്ണോടെ ചെയ്യാം. 27 എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതാണ് ടീച്ചർ പറഞ്ഞേ? 2 അധികം 7. അതിന്റെ അക്കങ്ങൾ തമ്മിലൊന്ന് കൂട്ടിക്കേ. 7 2 9. വീണ്ടും കൂട്ടാനുണ്ടോ? ഇല്ല. വീണ്ടും 2 അക്കം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കൂട്ടി കുഞ്ഞിതാക്കാം. 9. അത് ഉറപ്പായും എന്തിന്റെ? 3 ഒരു ഗുണിതം അഥവാ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ പട്ടികയിലുള്ളത്. പട്ടികയിലേക്ക് എല്ലാരും 1 3 3, 2 3 6, 3 3 9. അപ്പോൾ 3 പട്ടികയിലുള്ള ഒരു സംഖ്യയാണ് കൂട്ടുമ്പോൾ കിട്ടുന്നതെങ്കിൽ ആ സംഖ്യനെ നമുക്ക് ശിഷ്ടമില്ലാതെ 3 കൊണ്ട് ഹരിക്കാം. പതുക്കെ ആലോചിച്ചേ, ആ സംഖ്യയിലെ അക്കങ്ങളെ പരസ്പരം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 3 ഒരു ഗുണിതമാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് സുഖമായിട്ട് റിമൈൻഡർ ഇല്ലാതെ ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഒരെണ്ണോടെ ചെയ്താലോ. ഇത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, 945. ഇപ്പൊ എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. 9 അധികം 4 അധികം 5 കൂട്ടുമ്പോ എത്ര കിട്ടി? 18. അപ്പൊ ഞാൻ ടീച്ചർ എന്നാ പറഞ്ഞു തന്നേ, വീണ്ടും കൂട്ടിക്കോ. 2 അക്കമൊക്കെ വന്നെങ്കിൽ 1 8 9. 9 വന്നാൽ നമുക്കറിയാം 3 കുറിച്ചാണ് നോക്കുന്നത്, 3 ഗുണിതം അഥവാ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 945 സുഖമായിട്ട് 3 കൊണ്ട് ഹരിക്കാം. ശിഷ്ടം എത്ര കിട്ടും? റിമൈൻഡർ എത്ര കിട്ടും? 0. അപ്പൊ ടീച്ചറിന്റെ ട്രിക്ക് മനസ്സിലായോ? എത്ര വലിയ സംഖ്യ കിട്ടിയാലും വലിയ വലിയ സംഖ്യ കിട്ടി കൂട്ടിക്കൊണ്ടിരുന്ന സമയം പോകട്ടോ. നിങ്ങളൊരു രസത്തിന് നിങ്ങളെ സഹായിക്കാനിരിക്കുന്ന ആളെയും കൂടെ കൂട്ടി വലിയൊരു സംഖ്യ അങ്ങ് പരിശോധിക്കൂ. അതിന്റെ അക്കങ്ങളെല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ 3 ഗുണിതമാണെങ്കിൽ അതിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാം. 3 കഴിഞ്ഞാൽ ടീച്ചർ ഇനി പഠിപ്പിക്കുന്നത് 6 കൊണ്ടുള്ള സംഖ്യകളെ കണ്ടുപിടിക്കാനാട്ടോ. 6 കൊണ്ട് റിമൈൻഡർ വരാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അതെന്നാ ടീച്ചറെ? അങ്ങനെ 4 ഒക്കെ പറയാതെ എന്ന് നിങ്ങൾക്കിപ്പോ തോന്നണില്ലേ? ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് 1 2 3 എന്ന് എഴുതി വരുമായിരുന്നു. ഇന്ന് 3 കഴിഞ്ഞ ടീച്ചറെ 4 പറയേണ്ടത്? ടീച്ചർ ഈ 6 പറയാൻ കാരണം 3 നല്ല ചേർച്ചയാണ്. 3 കൊണ്ട് നമ്മൾ ശിഷ്ടമില്ലാതെ ഹരിക്കുന്ന സംഖ്യകൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് 6 കൊണ്ട് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് ടീച്ചർ 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെ
മൂന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെണം കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ആറ് കൊണ്ട് തുടങ്ങിയാലോ. അതിന്റെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്, ഒരു സംഖ്യ മൂന്നിന്റെ ഗുണിതവും ഇരട്ട സംഖ്യയുമാണെങ്കിൽ ആ സംഖ്യയെ ആറ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം, അതിനാട്ടോ നിശേഷം ഹരിക്കാം. ഇഫ് എ നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ത്രീ, ഇപ്പൊ പഠിച്ചതേ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം. അതോടൊപ്പം ഒരു കാര്യവും കൂടെ, ദാറ്റ് നമ്പർ ഷുഡ് ബി ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് നമ്പർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ത്രീ. സോറി, ഉണ്ടോ ത്രീ പോലെ ഇരുന്നോണ്ട് ടീച്ചർ അങ്ങനെ എഴുതിയും വെച്ചു. ത്രീ അല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ സിക്സ്. അപ്പൊ ടീച്ചർ പറഞ്ഞ ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോ മൂന്നിന്റെ ഹരണം പഠിച്ചില്ലേ, അതുപോലെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുകയും ചെയ്യണം. പക്ഷെ ആ സംഖ്യ ഇരട്ട സംഖ്യയുമായിരിക്കണം. അപ്പോൾ ആറിന്റെ പഠിക്കാൻ വേണ്ടി നമ്മൾ ആ മൂന്നിന്റെ ഉദാഹരണങ്ങൾ ചെയ്തില്ലേ, അതിലേതൊക്കെ ആറ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. മൂന്നിന്റെ ഉദാഹരണങ്ങള്, അപ്പോൾ ഇത് മൂന്ന് കൊണ്ട് റിമൈൻഡർ ഇല്ലാതെ ശിഷ്ടമില്ലാത്ത സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 186, 27, 945, 624. അപ്പൊ ടീച്ചർ എല്ലാം ഒന്ന് എഴുതുവാണേ. 186, 27, 945, 624. അപ്പൊ നമ്മുടെ ആറിനെ സംബന്ധിച്ച നിയമം എന്താ? മൂന്നിനെ മൂന്ന് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, ഇവരെല്ലാരും മൂന്ന് കൊണ്ടാ, നമ്മൾ കണ്ടുപിടിച്ചതാണല്ലേ. അടുത്ത നിയമം എന്താ? ആറ് കൊണ്ട് ഇരട്ട സംഖ്യ ആയിരിക്കണം. അപ്പൊ ഇരട്ട സംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വൺസിന്റെ പ്ലേസില് 2, 4, 6, 8, 0 എന്നിവ വരുന്നവയാണ് ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ. അപ്പോൾ മൂന്നിന്റെ കൂട്ടുകാരായിരിക്കുകയും ചെയ്യണം, ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ ആയിരിക്കുകയും ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് വട്ടവിട്ടേ, ഞാൻ നോക്കട്ടെ. ഇതാ ഇവിടെ ഒരു 6 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ലെ, മൂന്ന് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന സംഖ്യയുമാണ്, ഇരട്ട സംഖ്യയുമാണ്. അതുകൊണ്ട് 6 കൊണ്ട് നിശേഷം ഹരിക്കാം, റിമൈൻഡർ ഉണ്ടാവുകയേ ഇല്ല, 0 ശിഷ്ടം കിട്ടുക. ഇനി 27 പറ്റുമോ? 27 മൂന്നിന്റെ കൂട്ടുകാരനാ, ഇരട്ട സംഖ്യ അല്ലാത്തത് കൊണ്ട് 6 കൂട്ടുകാരൻ അല്ല. ഇവിടെയോ ഇത് മൂന്നിന്റെ ആണ്, പക്ഷേ 5 വന്നേക്കുന്നത് കൊണ്ട് ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യ അല്ല. അടുത്തെന്താണ്? 624. നോക്കിക്കേ, ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ്, മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാന്ന് കണ്ടുപിടിച്ചു. 4 വന്നതുകൊണ്ട് ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ഈ 6 കൊണ്ട് ഇതിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാം. അതായത് 6 ഉദാഹരണമായിട്ട് നിങ്ങൾ ഇത്രയും ഭാഗം എഴുതി വെക്കുക. ഇത് രണ്ടും എഴുതരുത്, ഇത് തെറ്റാണ്, ഇത് മൂന്നിന്റെ മാത്രമാണ്. കാര്യം മനസ്സിലായല്ലോ. 6 പെട്ടെന്ന് എളുപ്പമായി തീർന്നില്ലേ, പതുക്കെ ഒന്നും കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത സംഖ്യ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്തത് ടീച്ചർ, 6 കഴിഞ്ഞപ്പോൾ 9 കൊണ്ടുള്ള ഹരണത്തെ കുറിച്ചാണ് പറയുന്നത്. പിണക്കമുണ്ടോ? ഇല്ല. എന്നെ കാര്യം, എന്തോ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് ടീച്ചർ 6 കഴിഞ്ഞ് 9 പറയാനായിട്ട് കാര്യമല്ലേ. അപ്പൊ നമുക്ക് 6 കഴിഞ്ഞ് 9 കൊണ്ടുള്ള നോക്കാം. നല്ല എളുപ്പം. 9 കൊണ്ട് നമ്മുടെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ചോദ്യത്തിൽ പറഞ്ഞ കാര്യവും ഇതാണ്. 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതും 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതും ഓർമ്മയുണ്ടോ? അപ്പൊ അതാണ് വായിച്ചാലോ. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ഗുണിതമായാൽ ആ സംഖ്യയെ 9 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഇഫ് ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഇൻ എ നമ്പർ ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9, ആ ഒരു നമ്പറിലെ ഡിജിറ്റ് എടുത്തിട്ട് നമ്മൾ ആ 3 വേണ്ടിയും 6 വേണ്ടിയും കൂട്ടിയതുപോലെ കൂട്ടണം. കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ 9 ഗുണിതമാണ്.
ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആകണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് ഒമ്പത് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അപ്പൊ നമുക്ക് രണ്ട് ഉദാഹരണം ചെയ്യാം. മൂന്നൊക്കെ ചെയ്തതുപോലെ തന്നെ സംഖ്യകൾ തമ്മിൽ നമ്മൾ കൂട്ടി നോക്കുകയാണ്. ഇവിടെ 72 ഓരോന്ന് പരിശോധിക്കുക അല്ലേ. ഇപ്പൊ 72 9 കൊണ്ട് ഹരിച്ചു, 8 കിട്ടി, ശിഷ്ടമൊന്നുമില്ല. അപ്പൊ അതിന് ടീച്ചർ എന്ത് ചെയ്യും? മൂന്നിൻ്റെയൊക്കെ ചെയ്തതുപോലെ 72 അതിൻ്റെ സംഖ്യകളൊന്ന് കൂട്ട്. 7 × 2 9. ഈ 9 9 ഓരൊമ്പത് 9 9 ഗുണിതമാണ് അഥവാ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 9 ഗുണിതമാണ് 9 ഓരൊമ്പത് 9. അതുകൊണ്ട് 72 അടുപ്പിച്ചെഴുതിയ 72 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമൊന്നും വരികയില്ല. അപ്പൊ അടുത്ത സംഖ്യ നോക്കാം. അടുത്ത സംഖ്യ 99. ഇപ്പൊ 99 ടീച്ചർ എങ്ങനെ എഴുതാനാ പറഞ്ഞേ? അതിലെ അക്കങ്ങളെല്ലാം അങ്ങോട്ട് എഴുതുക, എന്നിട്ട് കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 18. രണ്ടക്കം വന്ന എന്ത് ചെയ്യണം? വീണ്ടും തെറ്റാതെ കൂട്ടണം. അപ്പോൾ 1 + 8 കൂട്ടി പറഞ്ഞ 1 × 8 9. അപ്പോൾ കൂട്ടിക്കിട്ടിയ ഈ 9 9 ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യ അടുപ്പിച്ചെഴുതിയ 99 9 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ കിട്ടൂല, ശിഷ്ടമൊന്നും കിട്ടുകയില്ല. ഒരെണ്ണോടെ നോക്കിയാലോ, വലിയ ഒരെണ്ണം ഇരിക്കട്ടെ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. നമ്മൾ എന്നാ ചെയ്യുന്നേ, ഇതിന്റെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടും. ഒന്ന് കൂട്ടിക്കുകയും 4 + 5 ശ്രദ്ധിച്ചു കൂട്ടിക്കണം കേട്ടോ. 8 ചിലതൊന്നും ചാടിപ്പോയേക്കരുത്, ചില പിള്ളേർക്കൊക്കെ ചാടിപ്പോവും. നമ്മൾ ഒന്നിച്ചു പഠിച്ചവരാ, നമുക്ക് നാണക്കേടല്ലേ. അപ്പൊ ഒന്ന് കൂട്ടിക്കി 5 × 4 = 9 9 × 8 = 17 27. എല്ലാവരും ശരിക്കും കൂട്ടിക്കോ കേട്ടോ, സമയം എടുത്തു കൂട്ടിക്കോ. ടീച്ചർ ഒത്തിരി നേരം പറഞ്ഞു, ഞങ്ങൾ മടുത്തു പോകൂലേ. നിങ്ങൾ പതുക്കെ വീഡിയോ ഒന്ന് പതുക്കെ പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂട്ടുക. നോക്കിക്കേ, 2 സംഖ്യ കിട്ടി. അപ്പൊ നമ്മൾ എന്നെ 2 അക്കമാണെങ്കിൽ അതിനെ ഒന്നോടെ കൂട്ടാൻ ടീച്ചർ പറഞ്ഞത് ഓർക്കണുണ്ടോ? 2 × 7 = 9 ഹായ്, അതും 9 ഗുണിതമാണ്. അതുകൊണ്ട് ആ എത്ര വലിയ സംഖ്യയാണെങ്കിലും ഈ ഒരു ചെറിയ പണി ചെയ്താൽ മതി. നമുക്ക് നല്ലോണം കൂട്ടാൻ അറിയാമെങ്കിൽ ഹരിച്ചു നോക്കണോ? വേണ്ട, അടിപൊളി ട്രിക്കല്ലേ. അപ്പോൾ നമുക്ക് ആ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടി തെറ്റാതെ എഴുതിയിട്ട് 9 ഗുണിതമാണോ എന്ന് നോക്കണം, 9 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ 9 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്ര കിട്ടും? 0. പിന്നെ അടുത്ത സംഖ്യ നോക്കാട്ടോ. ഇത്രയും നേരം പഠിച്ചതിന്റെ ക്ഷീണം മാറ്റുന്ന 2 എണ്ണമാണ് ഇനി പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കുന്ന സംഖ്യകളെ കാണുമ്പോഴേ എങ്ങനെ അറിയുമെന്ന് നോക്കാൻ പോവാ. നല്ല എളുപ്പമാ. ആ സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ 0 or 5 ആയാൽ കൂട്ടാനും പോകണ്ട, കുറയ്ക്കാനും പോകണ്ട, വെറുതെ ഇങ്ങനെ നോക്കിയാ മതി. 0 or 5 ആയാൽ ആ സംഖ്യയെ 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഇഫ് ദ ഡിജിറ്റ് ഇൻ ദി ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസ് കേട്ടോ, വൺസ് പ്ലേസ് ഓഫ് എ നമ്പർ ഈസ് 0 or 5, ദാറ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5. ഒന്നും പറയാനില്ലെന്ന്, ഏറ്റവും അവസാനത്തെ അക്കം 5 or 0 ആയാൽ നമുക്ക് നോക്കാം. 2 എണ്ണമൊക്കെ മതി. 10 നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 2 കിട്ടി. റിമൈൻഡർ ശിഷ്ടം ഉണ്ടോ? ഇല്ല. 0. എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചു? 10 ഒറ്റയുടെ സ്ഥാനത്തെ അഥവാ വൺസിന്റെ പ്ലേസിൽ 0. ഇനി 75 ചെയ്തു നോക്കാനൊന്നും നിൽക്കണ്ട, ഹരിക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ 5 വന്നാൽ 5 കൊണ്ട് ഹരിക്കാം, 0 വന്നാലും 5 കൊണ്ട് ഹരിക്കാം. അടിപൊളിയല്ലേ ഇത്? അപ്പൊ ഇനി ഇത് ഒത്തിരി പറഞ്ഞു പോണോ? വേണ്ട, നമുക്ക് അങ്ങനെ ഹരിക്കാവുന്ന കുറെ സംഖ്യകൾ എത്ര വലുത് വേണേലും എഴുതാം.
എന്ത് വേണേലും എഴുതാം. നമ്മൾ നോക്കേണ്ടത് സി പൂജ്യമോ അഞ്ചോ വൺസിന്റെ പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകളെയൊക്കെ ഹരിക്കുമ്പോൾ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ കിട്ടുകയേയില്ല, ശിഷ്ടം കിട്ടുകയേയില്ല, ശിഷ്ടം പൂജ്യമായിരിക്കും. അടിപൊളിയല്ലേ ഈ ട്രിക്ക്? അഞ്ചു കൊണ്ട് ശിഷ്ടമില്ലാതെ കണ്ടുപിടിക്കുന്ന ഇതിനേക്കാൾ എളുപ്പമാണ് കേട്ടോ പത്ത് കൊണ്ട്. അപ്പൊ നമ്മുടെ ക്ഷീണം എല്ലാം പൊക്കോളും. നോക്കിക്കേ, ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം പൂജ്യമായാൽ ആ സംഖ്യയെ പത്ത് കൊണ്ട് നിശേഷം ഹരിക്കാം. ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് സീറോ, ഒരു സംഖ്യ എഴുതി വെച്ചേക്കുന്നിടത്ത് എവിടെ പോയി നോക്കണം, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ചെറുതാണേലും വലുതാണേലും പൂജ്യമാണെങ്കിൽ, എത്ര വലിയ സംഖ്യ ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് പൂജ്യമാണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 10, പത്ത് കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം നോക്കാം നമുക്ക്. നോക്കിക്കേ, എല്ലാത്തിന്റെയും എല്ലാ ഈ സംഖ്യകളും നാലെണ്ണം ഇട്ടിട്ടുണ്ട്, നാലെണ്ണവും ഡിവൈഡ് ചെയ്തപ്പോൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ സീറോയാണ് കിട്ടിയത്. ഉത്തരം കണ്ടാലോ, ആ ഒരു സീറോ മാറ്റുന്നതാണ് ഉത്തരം. പത്ത് കൊണ്ട് ഹരിക്കുന്നതിന്റെ ട്രിക്കാ. പത്ത് കൊണ്ട് ഹരിക്കാൻ നമ്മൾ എടുത്തിട്ട് എഴുതിയൊന്നും ഹരിക്കണ്ട, ഇതിന്റെ ഒരു പൂജ്യം മാറ്റിയിട്ട് അങ്ങ് എഴുതിയാ മതി. 570 ആണേൽ 57, 2340 ആണേൽ 234, 300 ആണേൽ ഒരു പൂജ്യം കളയാവൂ, 30 ആണ് ആൻസർ. കണ്ടോ, റിമൈൻഡർ അഥവാ ശിഷ്ടം ഉണ്ടാവുകയുമില്ല. അപ്പോൾ പത്ത് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കുന്ന സംഖ്യകളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് അവസാനത്തെ അക്കം പൂജ്യമായാൽ മതി, ബാക്കി ഇങ്ങോട്ട് എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ വരുന്ന സംഖ്യകളെ, ലാസ്റ്റ് പൂജ്യം വരുന്ന സംഖ്യകളെ നമുക്ക് പത്ത് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഇത് ഏറ്റവും എളുപ്പമുള്ള ഇതല്ലായിരുന്നോ? ഇന്ന് പഠിപ്പിച്ചതില് ഉള്ളതിൽ നിങ്ങൾക്ക് ഇത്തിരി ടീച്ചറിന് വിശദീകരിച്ചു തരേണ്ട ഒരെണ്ണമേ ഉള്ളൂ, നാല് കൊണ്ടുള്ള കാരണം. അതാ ടീച്ചർ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചത്. ആദ്യം പറഞ്ഞ് നിങ്ങൾ മടുത്തു പോയാലോ, എന്റെ ടീച്ചറെ ഞങ്ങൾക്ക് മടുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഒരു എനർജി സംഭരിച്ച് അടിപൊളിയായിട്ട് ഇതും കൂടെ ഒന്ന് കേട്ടെടുത്തു. ടീച്ചർ നമുക്കൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവര് നാല് കൊണ്ടുള്ള നിശേഷ ഹരണം, റിമൈൻഡർ ഇല്ലാത്തുള്ള ഡിവിഷൻ പഠിച്ചിരുന്നില്ലെങ്കിൽ നാണക്കേടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ടീച്ചർ അങ്ങ് പഠിപ്പിക്കില്ലായിരുന്നു. നോക്കിയേക്കാം, എളുപ്പമാണെന്നേ. ഒരു സംഖ്യയിലെ ഒറ്റയുടെയും എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ഥാനത്തെയും പത്തിന്റെ സ്ഥാനത്തെയും ടെണ്ണിന്റെ പത്തിന്റെ സ്ഥാനത്തെയും അക്കങ്ങൾ പൂജ്യം വരികയോ, പൂജ്യം ആയിരിക്കണം, അല്ലെങ്കിൽ ആ അക്കങ്ങൾ ചേർത്ത് വായിക്കുന്ന സംഖ്യ നാലിന്റെ ഗുണിതമാവുകയോ ചെയ്താൽ ആ സംഖ്യയെ നാല് കൊണ്ട് ശിഷ്ടം വരാതെ ഹരിക്കാം. രണ്ട് കാര്യങ്ങൾ ഒന്നാം രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന്, ഏറ്റവും അവസാനത്തെ രണ്ടക്കങ്ങൾ പൂജ്യമാകുക, അപ്പോൾ നാല് കൊണ്ട് നിശേഷം കരിക്കാം. അത് നല്ല എളുപ്പമായിരുന്നല്ലേ. 100, അവസാനത്തെ രണ്ടക്കം എന്താണ്? പൂജ്യം. അപ്പൊ അങ്ങനെ നോക്കാം. 200, 1000, അവസാനത്തെ രണ്ടക്കം മാത്രം നോക്കിക്കേ, പൂജ്യമല്ലേ. അപ്പോൾ ടീച്ചർ പറയുന്നപ്പം പറഞ്ഞു എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നതും. ഇഫ് ഡിജിറ്റ്സ് ഇൻ ദി വൺസ് ആൻഡ് ടെൻസ് പ്ലേസ്, വൺസിന്റെ പ്ലേസിലും ടെൻസിന്റെ പ്ലേസിലും അടുത്തടുത്ത് രണ്ട് സീറോ വരികയോ, അല്ലെങ്കിൽ ആ രണ്ട് ഡിജിറ്റ് ടുഗദർ ഗീവ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4, നാലിന്റെ പട്ടികയിലെ, അല്ലെങ്കിൽ നാല് കൊണ്ട് ആ രണ്ട് സംഖ്യനെ മാത്രം നമ്മൾ പെട്ടെന്ന് ഹരിച്ചു നോക്കുക, ആ രണ്ടേ രണ്ട് സംഖ്യനെ പൂജ്യമല്ലെങ്കിൽ, അപ്പോൾ നമുക്ക് ആ രണ്ടെണ്ണത്തിനെ ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടുന്നില്ല, ശിഷ്ടം കിട്ടുന്നില്ലെങ്കിൽ ആ എത്ര വലിയ സംഖ്യയാണേലും ആ മുഴുവൻ സംഖ്യയെയും നമുക്ക് നാല് കൊണ്ട് അടിപൊളിയായിട്ട് ശിഷ്ടമില്ലാതെ റിമൈൻഡർ ഇല്ലാതെ ഹരിച്ചെടുക്കാം. ഇഫ് ദ ഡിജിറ്റ്സ് ഇൻ ദി വൺസ് ആൻഡ് ടെൻസ് പ്ലേസ് ഈ സീറോ, ഓർ ദാറ്റ് ടു ഡിജിറ്റ്സ് ടുഗദർ ഗീവ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4, ദാറ്റ് ഹോൾ നമ്പർ ആ മുഴുവൻ നമ്പറിനെയും നമുക്ക് നാല് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ഉദാഹരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ പുല്ല് പോലെ മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 100 എടുത്തു,
അതിന് നാല് കൊണ്ട് ഹരിച്ചു, 25 കിട്ടി. റിമൈൻഡർ ഇല്ല, ശിഷ്ടം സീറോ. ഇനി വലിയൊരു സംഖ്യ, ആ സംഖ്യയെയും ഹരിച്ചപ്പോൾ നാല് കൊണ്ട് ഹരിച്ചു, ഉത്തരം കിട്ടി, റിമൈൻഡർ സീറോ, ശിഷ്ടം സീറോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ആദ്യം പഠിച്ചു വെച്ചത്, ഒറ്റയുടെയും പത്തിന്റെയും പ്ലേസിലെ പൂജ്യം വരിക. അതുകൊണ്ടാണ് 100 നാല് കൊണ്ട് റിമൈൻഡർ ഇല്ലാതെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റിയത്. ഇതുകൊണ്ട് രണ്ട് സംഖ്യ, അവസാനത്തെ രണ്ട് സംഖ്യകൾ പൂജ്യമായി. ഇനി ഈ സംഖ്യയിലോ അവസാനത്തെ രണ്ടക്കം 24 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഹരിക്കുക, 24 മാത്രം എടുത്തോണ്ട് വന്ന് ഹരിക്കുക. 24 ഭാഗം 4, 6 4 24 ഹരിക്കാൻ പഠിക്കണേ. 0 0 കണ്ടോ, റിമൈൻഡർ സീറോ ഉള്ള ഒരു സംഖ്യയാണ് അവസാനത്തെ രണ്ടക്കം. അങ്ങനെ വന്നാലും ഈ മുഴുവൻ സംഖ്യയും 4 കൊണ്ട് നിശേഷം ഹരിക്കാം. നിങ്ങൾക്ക് ഒരു വലിയ സംഖ്യ കൂടി ടീച്ചർ ഇടാം. കണ്ടോ, വലിയ സംഖ്യ. ഇത് ഹരിച്ചു നോക്കി 4 കൊണ്ട് ശിഷ്ടം വരുമോ എന്ന് പറയാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറ്റില്ല, ചെയ്തു തീർക്കാൻ കുറെ സമയം എടുക്കും. നമ്മൾ എന്ത് ചെയ്യും, അവസാനത്തെ രണ്ടക്കം മാത്രം എടുത്ത്, ട്രിക്കാണേ, ഇങ്ങോട്ട് കൊണ്ടിട്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് ഹരിക്കും, 4 കൊണ്ട്. 1 4 4 ശിഷ്ടം 0, 8 ഇറക്കി എഴുതി, 4 2 8 0 ശിഷ്ടം എത്ര കിട്ടി, അവസാനത്തെ രണ്ടക്കത്തെ മാത്രം നമ്മൾ അടിപൊളിയായിട്ട് ഹരിച്ചുള്ളൂ. നമുക്ക് മനസ്സിലായി ഇതാരുടെ, ഇതാരാണ്, 4 കൊണ്ട് റിമൈൻഡർ സീറോ കിട്ടും ഇതിനെ ഹരിച്ചു കഴിയുമ്പോ എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി വേറൊരു സംഖ്യ കൂടി എഴുതിയേക്കാം. കണ്ടോ, ഇതിനെ നമുക്ക് ഹരിക്കാൻ പറ്റും. അതിന്റെ ട്രിക്ക് എന്നായിരുന്നു, അവസാനത്തെ രണ്ടക്കം പൂജ്യമായി. മനസ്സിലായല്ലോ 4 കൊണ്ട് എങ്ങനെയൊക്കെ പിടികിട്ടുമെന്ന്. അവസാനത്തെ രണ്ടക്കം പൂജ്യമാവുകയോ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തെ ഇങ്ങനെ ശിഷ്ടമില്ലാതെ ഹരിക്കാനോ പറ്റിയാൽ ആ വലിയ സംഖ്യേനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം, ശിഷ്ടമില്ലാതെ ഹരിക്കാം, റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാം. എന്റെ ചക്കരക്കുട്ടികളെ, മടുത്തോ? ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ടീച്ചർ ആ വലിയ കാര്യം, അത് ഒത്തിരി ക്ലാസ്സിൽ എന്റെ പുനാരക്കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, അത് പഠിച്ചു വെക്കുന്ന ഒത്തിരി നല്ല കാര്യമാണ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മളത് ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കാം, 59 89 ഇടയിലാണ്, അത് കഴിഞ്ഞു പോകരുത്. 9 ആയിരിക്കണം 2. അപ്പൊ 9 പട്ടിക തന്നെ അങ്ങ് നോക്കാം, അത് നമുക്ക് 9 നോക്കാം. അതിനുവേണ്ടി 59 കഴിഞ്ഞ് 9 പട്ടികയിൽ ഏത് വരുന്നുണ്ട്, 9 7 63. അടുത്ത എന്നാ വരുന്നത്, 9 8 72. 59 കഴിഞ്ഞാൽ 9 ഇഷ്ടമുള്ള സംഖ്യകൾ, 63 72, അടുത്തത് 81. എങ്ങനെ ടീച്ചറിന് കിട്ടി, ടീച്ചർ ആ പട്ടിക അങ്ങ് ചെല്ലി, 9 9 ഈ 9 അതങ്ങ് ചെല്ലി നോക്കിയപ്പോൾ 59 കഴിഞ്ഞ് വരുന്നത് 9 7 63, 9 8 72, 9 9 89, 9 9 90. ഇത് കഴിഞ്ഞുള്ള കേസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇടയ്ക്കുള്ളത് മതി. അപ്പോൾ ഈ 3 സംഖ്യ കിട്ടി, അത് 3 9 മൾട്ടിപ്പിൾ ആണ്, 6 3 9 പയ്യെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം, 7 2 9, 8 2 9, എല്ലാവരും 9 കൂട്ടുകാരാണ്. ഇനി നമ്മൾ 2 നോക്കണ്ടേ, 2 എങ്ങനെയാ നോക്കുന്നത്, ഒറ്റയുടെ സ്ഥാനത്ത് 2 4 6 8 0 ഇതിലേതേലും സംഖ്യ വരണോന്നാ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ 3 സംഖ്യ ഉണ്ടെങ്കിലും 2 4 6 8 0 ഇവ വന്നത് 72 മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം 72 ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം 72 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച ഒരു അല്പം വലിയ വീഡിയോ ആട്ടോ, ടീച്ചറിനാണ് ഈ ചെറിയ വീഡിയോ തരുന്നത് ഇഷ്ടമുള്ളൂ. നിങ്ങൾ മടുത്തു പോവോ എന്ന് ടീച്ചറിനൊരു ചിന്തയാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചാണെങ്കിലും കണ്ടാൽ മതി. പക്ഷെ ഒരുപാട്
ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഇതിൻ്റെ നോട്ട് മുഴുവൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം കേട്ടോ. ഒരു കുഞ്ഞു ക്വസ്റ്റ്യനും കൂടെ തരുവാണേ. 3, 6, 9 എന്നിവ കൊണ്ട് ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് കമൻറ്റ് ബോക്സിൽ ഇടണം. അത് മാത്രം ഇട്ടാൽ പോരാ, ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഇടണം, ടീച്ചറിനെ ഇഷ്ടമായോ എന്നൊക്കെ കമൻ്റായിട്ട് ഇടണം കേട്ടോ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം. നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റിയോ? ശ്രദ്ധിച്ച് പഠിക്കണം. ഒന്ന് മനസ്സിലായി ഒന്നോടെ നിർത്തിയിട്ട് കേട്ട് പഠിക്കണം. നമ്മുടെ ചേട്ടായിമാരുടെയും ചേച്ചിമാരുടെയും അമ്മയുടെയും ഒക്കെ സഹായം ചോദിക്കണം കേട്ടോ. അപ്പം അവർ കുറച്ചും കൂടി ലളിതമാക്കി തരും. ടീച്ചറിനെ ഒത്തിരി അങ്ങ് പറഞ്ഞു പോകാൻ പറ്റാത്തതൊക്കെ അവർ പറഞ്ഞൊരു ഇങ്ങനെയാണെന്ന് അപ്പം നമുക്ക് നന്നായിട്ട് പിടികിട്ടും. പഠിക്കാനായിട്ട് നമ്മൾ എല്ലാവരുടെയും സഹായവും ഹെൽപ്പും ഒക്കെ ചോദിച്ചോണം. ടീച്ചർമാരോട് ചോദിച്ച് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തോണം. ഞാൻ ഈ പ്രാവശ്യം LSS നേടിയെടുക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം.